അതായത് ഇങ്ങനെ പിടിച്ചിട്ട് കട്ട് ചെയ്യാൻ നോക്കും, അപ്പൊ കിട്ടിയില്ലേ പൊട്ടി. ഇതൊക്കെ എന്തിനു വേണ്ടിയാണ് ചെയ്ത? നിങ്ങൾ അതെന്ത് ചെയ്തു തന്നിട്ട് ഞങ്ങൾക്കതൊന്ന് തിരിച്ചറിഞ്ഞു കേട്ടോ. എന്ത് വെച്ചാലും ഞങ്ങൾക്ക് എന്തോ പ്രതീക്ഷിച്ച് ഞങ്ങൾ പറ്റില്ല. ഞങ്ങൾക്ക് പണിയെടുത്ത് ജീവിച്ചൂടെ, ഇത്രയും ആരോഗ്യമില്ലേ? എന്തോരം നഷ്ടപ്പെട്ടു. ഞങ്ങളുടെ അത്രയും ബുദ്ധിമുട്ടാണ് ഞങ്ങൾ ഇവിടുന്ന് വിൽക്കാൻ. പിന്നെ ഇവിടെ കിടക്കുന്ന ഭയങ്കര പേടിയാണ്. ഓരോ ദിവസവും ആ സമയം എല്ലാം തീർന്നു, ഞങ്ങൾ നശിച്ചു. ഇരുപത്തഞ്ച് പോയിന്റായിരുന്നു സ്വർണം. ഞങ്ങൾ സാറിന്റെ അടുത്ത് എല്ലാ കണക്കും ഓരോന്നിന്റെ തൂക്കോ ഓരോന്നിന്റെ സൈസും അന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അന്ന് അന്ന് മറന്നുപോയിട്ടില്ല. അന്ന് ആ പിറ്റേ സാറേ ഒരു ഒരു നിമിഷം, ഈ സാധനം എല്ലാം ഇതിനകത്ത് ഉണ്ടെന്ന് നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? കറക്റ്റായിട്ട് കറക്റ്റായിട്ട് വേറെ ഇപ്പുറത്തെ ഒരു അൽമാരി ഉണ്ട്, ഇത് ഒരു അൽമാരിയാണ്. അതിനെ തുറന്നു തൊട്ടിട്ടില്ല. അതിനകത്താണോ നിന്റെ ബാഗിന്? ബാഗില് കുറച്ച് ക്യാഷ് ഇരിക്കുന്നു. ബാഗിന് അടുത്ത് ക്യാഷ് അടുത്തില്ല. ഇല്ല ചില്ലറ പൈസ ഇല്ല. അത് 5000 ഉണ്ടായിരുന്നു, പക്ഷെ അത് തുറന്ന് കുറച്ചുകൂടെ എടുക്കൂല. നല്ലതാണ്. അന്നേരം എങ്ങനെ ഓടിപ്പോയി? ഞങ്ങള് പുറത്തേക്ക് ഇറങ്ങിട്ട് കണ്ടില്ല. അല്ല, തന്നെ ഉള്ളായിരുന്നു, അത് വേറെ എല്ലാം ഉണ്ടായിരുന്നു. പുറത്തിറങ്ങി പുള്ളി അകത്ത്. അപ്പൊ അന്ന് ഇങ്ങോട്ട് വന്നെങ്ങനെയാ? കിട്ടും അകത്തുള്ള കുറ്റി കിട്ടും. ചെന്ന് നോക്കുമ്പോ അതിനകത്തുണ്ട് ഓയില്, നല്ല എണ്ണ തേച്ച് വെച്ചേക്ക. അല്ലെ, അന്ന് വന്നെങ്ങനെയാ? അങ്ങനെയല്ല, അല്ലാതെ അല്ല, അന്ന് വന്നെങ്ങനെയാ? ഈ ഇടവഴിക്ക് ഇങ്ങനെ വന്ന് ആ വീട്ടിൽ അവിടെയൊക്കെ പോയി നോക്കി, നല്ലൊരു വീട് സെറ്റപ്പ് ഒക്കെ ഉണ്ടാവുന്ന പോയി നോക്കും, അത്രേ ഉള്ളൂ.